നിങ്ങളെന്തിനാ എവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? കാവ്യ, അവളിവിടെ വന്നു, ഞാൻ അവളുടെ ശബ്ദം കേട്ടു. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവിടെ അങ്ങ് ഒരുത്തിയും വന്നിട്ടില്ല. അല്ല, അവള് വന്നു. നിങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയ അവളെ എങ്ങനെ വരാനാ? നിങ്ങളുടെ തോന്നലാ. റിലാക്സ് മാൻ, അവൾ ഇനി വരില്ല. അവൾ അച്ഛമ്മയുടെ അടുത്ത് എന്നെ കാണും. ഷോ, അവളുടെ ശബ്ദം ഈ വീട്ടിലെ ഞാൻ കേട്ടതാ. കാവ്യ ഇവിടെ വന്നിരുന്നോ? ഇല്ല ചേട്ടാ. കേട്ടോ, ഈ വീട്ടിനുള്ളിൽ കാവ്യുണ്ട്. ഫോൺ ബെല്ലടിക്കുന്ന എനിക്ക് കേൾക്കാം. ഞാൻ കേൾക്കുന്നില്ലല്ലോ ചേട്ടാ. ഉണ്ട് ശ്രീകുട്ടി, മോളെ തന്നെയാണെന്ന് തോന്നുന്നു. ഒക്കെ ചേട്ടന് തോന്നുന്നതാ. ഒരാളെ തന്നെ വിചാരിച്ചിരുന്ന അയാൾ അടുത്തുണ്ടെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. യെസ് യെസ്, ഐ നോ. ഞാൻ കാവ്യ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നു. വരുമെന്ന് കാവ്യ പറഞ്ഞിരുന്നു. ഉവ, 10 മണിക്ക് മുമ്പ് വരുമെന്ന് അവൾ പറഞ്ഞിരുന്നു. ഇപ്പൊ 10:30 ആവാറായി. ഇറ്റ്സ് ഓൾ റൈറ്റ്, അവള് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവുക. അല്ല, ഞാൻ പോയി കഴിഞ്ഞിട്ട് അവള് വന്നാലോ? ചേട്ടൻ ഇപ്പൊ എങ്ങോട്ടും പോണ്ട. വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാവ്യ വരും. പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ലല്ലോ. ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. എനിക്കെന്തോ ഇവിടെ അടുത്തൊന്ന് ഫോൺ ബില്ല് കേൾക്കുന്ന പോലെ തോന്നുക. ഇവിടെ എങ്ങും ഒരു ബെല്ലും കേൾക്കുന്നില്ലേട്ടാ. യെസ് യെസ്, എനിക്ക് തോന്നിയതാ. കാവ്യ വന്നാ ഞാൻ കലാക്ഷേത്രയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. 10 മണിക്ക് മുമ്പ് അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ
ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ 10:30 ആയില്ലേ? അവള് വന്നാ പറഞ്ഞാ മതി. പ്രശ്നം എന്താണെന്നറിയോ, എനിക്ക് കാണാതിരിക്കാൻ വയ്യ. വലിയ കുഴപ്പോ? ഏ, കാവ്യയുടെ ചെരുപ്പ്. ഞാൻ പറഞ്ഞില്ലേ അവളിവിടെ വന്നിട്ടുണ്ടെന്ന്? അവളിവിടെ ഉണ്ട്. ഇതൊക്കെ ചേട്ടന് വെറുതെ തോന്നുന്നതാ. കാവ്യ വന്നിട്ടില്ല. പിന്നെ ഈ ചെരുപ്പ് എങ്ങനെ ഇവിടെ വന്നു? എന്റെ ചേട്ടാ, ഈ ചെരുപ്പിട്ട കാവ്യ ഇവിടുന്ന് പോയതെന്ന് ചേട്ടന് ഉറപ്പുണ്ടോ? ഇതിവിടെ നേരത്തെ കിടന്നതാവും, വേറെ ചെരുപ്പിട്ടാവും കാവ്യ ഇവിടുന്ന് പോയത്. അതും ശരിയാ. ഞാൻ എന്തായാലും കലാക്ഷേത്രയിലേക്ക് പോവുക. സേതു ആന്റിയുടെ കാല് പിടിച്ചിട്ടായാലും അവളെ ഇങ്ങോട്ട് തിരിച്ചു വരൂ. എന്നാലും കാവ്യയുടെ ഈ ചെരുപ്പ് മാത്രം ഇങ്ങനെ പുറത്തു വന്നു. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഈ മുറിയിൽ നിനക്കെന്താ കാര്യം? ഞാൻ ഈ റൂം ക്ലീൻ ചെയ്തു നോക്കാൻ വന്നതാ. ഈ റൂം ഞാൻ ക്ലീൻ ചെയ്തു. കാവ്യ പോയ സ്ഥിതിക്ക് ഈ റൂമിലേക്ക് താമസം മാറ്റിയാലോ എന്ന് നോക്കാൻ വന്നതാ ഞാൻ. ആകെ അലങ്കോലമായി കിടന്നതുകൊണ്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്തു. ശ്രീകുട്ടി, അച്ഛമ്മ നിന്നെ വിളിക്കുന്ന കേട്ടില്ലേ? ചെല്ല്. എനിക്ക് നിന്നെ കാണണം, സംസാരിക്കണം. ധ്യാൻ, ദയവ് ചെയ്ത് ഇവിടുന്ന് പോ. നിന്നെ ഇവിടെ ആരും കാണരുത്. എന്നെ ഇവിടെ ആരെങ്കിലും കണ്ടാലും ശിവയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് ഞാൻ തടിയൂരിക്കോളാം. എന്ത് വില കൊടുത്തും എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ, സംസാരിച്ചേ പറ്റൂ. നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. നിന്റെ കുഞ്ഞെന്റേതാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ജീവയെ വിട്ട് നീ എന്റെ കൂടെ വാ, നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം. നീ സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ട്? ഇത്രയും നാൾ ഞാൻ കെട്ടിപ്പൊക്കിയ മനക്കോട്ടകളാ തകർന്നടിയുന്നത്. എന്റെ കുഞ്ഞിനെ വെച്ച് നീ അധികം മനക്കോട്ട കെട്ടണ്ട. ഇറങ്ങി വാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരും. ധ്യാൻ, പ്ലീസ്, തൽക്കാലത്തേക്ക് പോ. നമുക്ക് പിന്നെ സംസാരിക്കാം. പറ്റില്ല, വന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ പോകൂ. നീ ഇറങ്ങി വാ. എനിക്കിപ്പോ ഇവിടുന്ന് വരാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിനക്കെന്നെ കാണാൻ വരാൻ പറ്റില്ല എന്ന് എനിക്കറിയണം. ധ്യാൻ, പ്ലീസ്. എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണെങ്കിൽ ഈശ്വരമഠത്തിന് മുന്നിൽ നിന്നെ പൊളിച്ചടുക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. അതല്ല ധ്യാൻ, ഞാൻ ഇവിടെ ആകെ പ്രശ്നത്തിലാ. നിന്റെ പ്രശ്നം എന്റേത് കൂടെയാണ്. പണത്തിനെ എനിക്ക് കുറവുള്ളൂ, നിനക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ചങ്കൂറ്റം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പറ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യൂ. ചെയ്യും. ഞാനൊരാളെ കൊല്ലാൻ പറഞ്ഞാലോ? കൊന്നിരിക്കും. ഇങ്ങനെ താഴെ തന്നെ വെയിറ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. ശരി. നീ ചത്തിട്ടില്ലെന്നും ദീർഘമായ മയക്കത്തിലാണെന്നും എനിക്കറിയാം. ഈ മയക്കത്തിൽ നിന്ന് നീ ഉണരില്ല.
ഡോറിൽ ഒക്കെയാതാ പോകുന്നത് റിസ്ക്കാവും. മിസ്റ്റർ ജീവ, നിങ്ങളെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഈ ശ്രമത്തിൽ നടന്നൊക്കെ അറിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ സേതുവാന്റി കാണാതിരിക്കുന്ന നല്ലത്. നല്ല ദേഷ്യത്തിലിരിക്കുക. ഞാൻ വന്നത് ആന്റിയെ കാണാനല്ല, കാവ്യെ കാണാന്. ആന്റിയുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കെന്തിനാ മറ്റൊരാളുടെ അനുവാദം? കാവ്യന്റെ ഗേൾഫ്രണ്ട് അല്ല, അഗ്നിസാക്ഷിയായി ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ. അവളെ കാണാൻ ആരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. ഭാര്യയാണെന്ന വിചാരം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അവളെ ചേച്ച മറ്റൊരുവളെ ഗർഭിണിയാക്കില്ലായിരുന്നു. മൈൻഡ് യുവർ വേർഡ്സ്. ഇതുവരെ നിങ്ങളോട് മര്യാദ വിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നിങ്ങളോട് റെസ്പെക്ടോ? അതിനി ജന്മം പ്രതീക്ഷിക്കണ്ട. സേതുവാന്റി സമ്മതിക്കാതെ നിങ്ങൾ ഈ കലാക്ഷേത്രത്തിൽ കയറുകയില്ല. എങ്കിൽ കണ്ടോ നീ? മാറിക്ക. ഇല്ല, മാറില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നതാ കാവ്യ. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അരുതാത്തത് എന്തോ നടന്നാ മാത്രമേ അവള് വാക്ക് തെറ്റിക്കൂ എന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് അവളെ എന്റെ കൺമുന്നിൽ നിന്ന് മറയ്ക്കാനാണ് ഭാവമെങ്കിൽ കൊന്നോളയും ഞാൻ. മോനെ, അരുത്, വഴക്കുണ്ടാക്കരുത്. എങ്കിൽ കാവ്യെ വിളിക്ക്. എന്തിനാ എല്ലാരും കൂടി അവളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? കാവ്യ മോളെ ഇവിടെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല. എങ്കിൽ അവളെ ഇങ്ങോട്ട് വിളിക്ക്. അവളിവിടെ ഇല്ല. കള്ളം പറയണ്ട, അവൾ ഇവിടെ തന്നെ ഉണ്ട്. ഇല്ല, അവൾ കീർത്തിയുടെ കൂടെ ഓഫീസിലേക്ക് പോയി. സേതുവിന്റെ അടുത്ത് വഴക്കുണ്ടാക്കി പട്ടിണി കിടന്ന് സമരം ചെയ്ത അവൾ ഓഫീസിൽ പോകാനുള്ള അനുവാദം വാങ്ങിയത്. കാവ്യ എന്തൊക്കെ പറഞ്ഞാലും അവളെ ആ നരകത്തിലേക്ക് വിടാൻ പാടില്ലായിരുന്നു. മുത്തശ്ശനെ, എനിക്ക് വിശ്വാസമാ. എനിക്ക് നിന്നെയും. ഈ ധർമ്മയുദ്ധം ജയിക്കാൻ നിനക്ക് കാവ്യമോളുടെ പിന്തുണ മാത്രം മതി. പ്രശ്നമായി കാവ്യ എല്ലാം അറിഞ്ഞു. നീയുമായി ഞാൻ ഫോണിൽ സംസാരിച്ചത് മുഴുവൻ അവള് കേട്ടു. അവളെന്നെ ഉപദ്രവിക്കാൻ വന്നു. ഞങ്ങൾ തമ്മിൽ കയ്യാങ്കളിയായി. അവള് തലക്കടിയേറ്റ് വീണു. എന്നിട്ട് ചത്തോ? ശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവൾ ഉണർന്നാൽ എന്റെ പ്ലാൻ ഒക്കെ പൊളിയും. ജീവ എന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. അയാൾ അറിയാൻ നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ബാഗ് എടുത്ത് വാ, നമുക്ക് ഇവിടുന്ന് പോവാം. എന്റെ കുഞ്ഞിന്റെ അമ്മയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. താലി കെട്ടി കൂടെ പുറപ്പിച്ചോളാം. എവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത നിന്റെ ആ ഒറ്റമുറി വാടക വീട്ടിലോ? അത് നിന്റെ ചോയ്സാ. എന്റെ വാടക വീട്ടിലോ നിന്റെ വീട്ടിലോ നമുക്ക് താമസിക്കാം. കൊള്ളാം. നീയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാത്ത എന്റെ ഡാഡി നമ്മൾ ഒരുമിച്ച് എന്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സീരിയസ് ആയി സംസാരിക്കുമ്പോ നീ എന്തിനാ ഇത് വലിച്ചു കയറ്റാൻ തുടങ്ങുന്നത്? നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട, കളഞ്ഞേക്കാം. ജീവിക്കുന്നത് എന്റെ കുഞ്ഞിന്റെ അച്ഛനായ നിന്റെ ഒപ്പം തന്നെയാണെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചത്. നേരാണോ? അതെ. പക്ഷെ അതിനു മുമ്പ് നീ ഫിനാൻഷ്യലി സെറ്റിൽ ആവണം. എന്റെ ഡാഡി തന്നെ നിന്നോട് ചോദിക്കണം,
നീതുവിനെ വിവാഹം കഴിച്ചൂടെയെന്ന്. നിന്നെ ആ നിലയിലേക്ക് ഉയർത്താനാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ. അതൊന്നും ഉടനെ സാധിക്കുന്ന കാര്യമല്ല. അന്നു കഴിച്ചു കൂട്ടാൻ പെടുന്ന പാട് എനിക്കേ അറിയുള്ളൂ. ആഡ് ഫിലിം മേക്കർ എന്നൊക്കെ ഗമയിൽ പറഞ്ഞ് നടക്കാന്നല്ലാതെ ക്യാമറ കണ്ടിട്ട് ഒന്നര വർഷം കഴിഞ്ഞു. ഈ സ്ഥിതിയൊക്കെ മാറും ധ്യാൻ. ചോദിക്കുന്നത് തരാമെന്ന് ജീവ ഒരിക്കൽ പറഞ്ഞതാ. കയ്യിലുള്ള ബാങ്ക് ബാലൻസ് മുഴുവൻ തരാന്ന് അച്ഛമ്മയും പറഞ്ഞു. പക്ഷേ എന്റെ ലക്ഷ്യം അതല്ല. പിന്നെ അച്ഛമ്മയും ജീവയും ഇപ്പൊ കാവ്യയുടെ പേരിൽ വിൽപ്പത്രത്തിൽ എഴുതി വെച്ച മുഴുവൻ അവകാശവും എനിക്ക് കിട്ടണം. അതിനാദ്യം കാവ്യ ഒഴിവാകണം. അതിന് നീ എന്നെ സഹായിക്കൂ. ലക്ഷ്യം നേടിക്കഴിയുമ്പോ നീ എന്നെ തള്ളിപ്പറയല്ലെന്ന് ഉറപ്പ് തന്നാ കൂടെ നിൽക്കാൻ ഞാൻ. ഒരിക്കലും നിന്നെ തള്ളിപ്പറയാൻ എനിക്ക് കഴിയില്ല ധ്യാൻ. അഥവാ ഞാൻ അതിന് ശ്രമിച്ചാ തന്നെ ആ നിമിഷം നിനക്ക് ജീവിയോടെല്ലാം തുറന്നു പറയാലോ. പിന്നെ നിന്റെ ഒപ്പം വരാനല്ലേ എനിക്ക് പറ്റൂ. പറ, കാവ്യ നമ്മൾ എന്ത് ചെയ്യും? ബോധമില്ലാതെ കിടക്കാന്നല്ലേ നീ പറഞ്ഞു? ഇനി ഒരിക്കലും ബോധം വീഴണ്ടെന്നങ്ങ് തീരുമാനിച്ചാലോ? അവൾ ഉണർന്ന നിന്റെ പ്ലാന് പൊളിയില്ലേ? അപ്പൊ അത് പൊളിയാതെ നോക്കണ്ടേ? ഏതായാലും ആരും അറിയാതെ വീടിനകത്ത് കയറ്റാൻ നീ ഒരു പ്ലാൻ ഉണ്ടാക്കി. അപ്പോഴേക്കും ഞാനൊരു ജോയിന്റ് ഒക്കെ അടിച്ചു നിൽക്കാം. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ചേട്ടൻ കലാക്ഷേത്രത്തിലേക്ക് പോയി. കുടിക്കാൻ വെള്ളം എടുക്കട്ടെ? വേണ്ട. ഈശ്വര, ഏതായാലും പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമ്പോ അമ്മയുടെ സാന്നിധ്യം കൂടി ഉണ്ടാവുന്ന നല്ലതാ. കലാക്ഷേത്രത്തിലേക്ക് പോവാം. വിട കാവ്യ, കാവ്യ നിക്ക. Come on.
കാവ്യ ഇത്ര ധൃതിയിൽ പോയോ? ആഹാ, നീയായിരുന്നു കാവ്യ മോളിലൂടെ വന്നതുപോലെ തോന്നി എനിക്ക്. അത് വെറും തോന്നലായിരുന്നില്ല അച്ഛമ്മേ. പിന്നെ കാവ്യ ഇവിടെ വന്നിരുന്നു, കുറച്ചുനേരം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവളെവിടെ? ചേട്ടൻ കലാക്ഷേത്രയിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോ കാവ്യ അങ്ങോട്ട് പോയി. എന്ത് പണി അവള് കാണിച്ചത്? കണ്ണനെ തിരിച്ചു വിളിച്ചാ പോരായിരുന്നോ? അവളെ ഫോണിൽ വിളിക്ക്. വിളിച്ചിട്ട് കാര്യമില്ല അച്ഛമ്മേ, പേഴ്സും മൊബൈലും ഇവിടെ വെച്ച് മറന്നിട്ടാ പോയത്. കണ്ണന്റെ കൂടെ അവള് വരുമായിരിക്കും അല്ലേ മോളെ? നിന്നെ തിരക്കി അവൻ ഓഫീസിലേക്ക് പോയല്ലോ. എന്താടാ, കാവ്യക്ക് എന്തെങ്കിലും പറ്റോ? അതെ ഏട്ടാ.